നമ്മളിപ്പം ഒരു മൂന്ന് നാല് സിനിമ കഴിഞ്ഞ് നമ്മൾ സിനിമകൾ കണ്ടു തുടങ്ങും, ഒരുപാട് സിനിമകൾ. സിനിമ വ്യൂ ചെയ്യുന്നത് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് ആൻഡ് ബിഗ് എഡ്യൂക്കേഷൻ. എത്രത്തോളം സിനിമ കാണും? ഒത്തിരി കാണാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് മലയാളം സിനിമകൾ ഏതൊക്കെയാണ്? അങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നെ ഏറ്റവും എഫക്റ്റ് ചെയ്ത ഒരു സിനിമ തന്മാത്രയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് 7-ലോ 8-ലോ എന്തോ ആയിരുന്നു. ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 ദിവസം ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ ആയിപ്പോയി. മീൻസ് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നാൽ നമ്മളുടെ എങ്ങനെയായിരിക്കും, ആൾക്കാരുടെ വിട്ടുപോകുന്ന ഡെത്ത്, അതിനെയൊക്കെ പറ്റി ചിന്തിച്ചു പോയി. ഭയങ്കര ഓവറായി ഫിലോസഫിക്കലൊക്കെ ആയി ചിന്തിച്ചു പോയി. പിന്നെ അങ്ങോട്ട് ഡിപ്രഷനായിരുന്നു, ഭയങ്കര എനിക്ക് ഡള്ളായി പോയി. പിന്നെ ഒരു കുറച്ച് ദിവസം എടുത്തു തിരിച്ചു വരാൻ. സോ എന്നെ ഭയങ്കര എഫക്റ്റ് ചെയ്ത ഒരു സിനിമയാണ് അത്. ഞാൻ കരഞ്ഞ് കരഞ്ഞ് ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ മൂക്കൊക്കെ ചുമന്നിരുന്നു. അപ്പോൾ ആ അതൊരു നല്ലൊരു സിനിമയായിരുന്നു. അല്ലാതെ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി ഞാൻ ഉയരെ കണ്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഫിലിം. ഐ തിങ്ക് ഇറ്റ് സെൻസ് ദ റൈറ്റ് മെസ്സേജ്. അപ്പോൾ എപ്പോഴും എൻ്റർടൈനിങ് ആയിട്ടുള്ള മസാലപ്പടങ്ങൾ നല്ലതാണ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇങ്ങനെ മെസ്സേജസ് ഉള്ള പടങ്ങളാണ്.